ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ചുരുളഴിയുന്ന തിരുവെഴുത്തുകളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉൽപ്പത്തിയുടെ 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്, മനുഷ്യൻ ചെയ്ത പാപവും അതിൻ്റെ പരിണിത ഫലങ്ങളും. ഇന്ന് അതിൻ്റെ അവസാന ഭാഗം ശിക്ഷയും തുടർന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനവുമാണ് നമ്മുടെ പഠന വിഷയമാക്കുക. ആദ്യം സർപ്പത്തിനും തുടർന്ന് സ്ത്രീക്കും അതിനുശേഷം പുരുഷനും എന്ന ക്രമത്തിലാണ് ഈ അവസാന ഭാഗത്ത് ശിക്ഷയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വിധി പ്രസ്താവം നമ്മൾ കാണുക. ഓരോരുത്തരുടെയും കുറ്റത്തിന് ചേർന്ന, അവർ ചെയ്ത പാപത്തിന് ചേർന്ന വിധത്തിലുള്ള വിധി പ്രസ്താവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അനുസരിക്കേണ്ട കുറേ കൽപ്പനകളല്ല, മറിച്ച് ഇനി മുതൽ ജീവിതം അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള വിവരണമാണ്, പ്രസ്താവനയാണ് നമ്മളിവിടെ കാണുക. മനുഷ്യനും ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായി ഇനി മുതൽ അങ്ങോട്ട് അവരുടെ ജീവിതം എങ്ങനെയായി മാറും എന്നതാണ് ഇവിടുത്തെ ഈ വിധി പ്രസ്താവത്തിൽ നമ്മൾ കാണുക. വെറുതെ ഒരു വിധിവാചകം എന്നതിലുപരി ആശ്വാസമേകുന്ന ഘടകങ്ങളും ഒപ്പം വാഗ്ദാനങ്ങളും നമ്മളിവിടെ കാണുന്നുണ്ട്. കൃത്യമായിട്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ സർപ്പം മാത്രമാണ് ശാപമേറ്റുവാങ്ങുക, പുരുഷനോ സ്ത്രീയോ അങ്ങനെ ഒരു ശാപമേറ്റുവാങ്ങുന്നതായി നമ്മളിവിടെ കാണുന്നില്ല. ഈ 3 കൂട്ടർക്കുമുള്ള വിധിവാചകത്തിൽ 2 തലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് ദൈവികമായ ഒരു ശിക്ഷയും ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയും അതിൻ്റെ പരിണിത ഫലങ്ങളും, എ ഡിവൈൻ പെനാൽറ്റി ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. അതാണ് നമ്മുടെ ഈ വിധിവാചകത്തിൽ, വിധി പ്രസ്താവത്തിൽ നമ്മൾ കാണുക. താഴ്ത്തപ്പെടുക എന്നതാണ് സർപ്പത്തിന് ഉള്ള ശിക്ഷ. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതിയാൽ അവൻ്റെ തല തകർക്കപ്പെടുക എന്നുള്ളതും, വേദനയോടെ മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീക്ക് ലഭിച്ച ശിക്ഷയെങ്കിൽ പുരുഷൻ്റെ കീഴിലുള്ള അധീനതയിലുള്ള ജീവിതമാണ് അതിൻ്റെ പരിണിത ഫലം. പുരുഷനാകട്ടെ അവിടെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കാർഷിക വൃത്തി അല്ലെങ്കിൽ അധ്വാനം ശിക്ഷയായിട്ടും എതിര് നിൽക്കുന്ന മുള്ളുകളും മുൾച്ചെടികളും പുറപ്പെടുവിക്കുന്ന ഭൂമിയുടെ അവസ്ഥ അതിൻ്റെ പരിണിത ഫലമായിട്ടുമാണ് ലഭിക്കുക. സർപ്പത്തിന് ശിക്ഷയും വാഗ്ദാനവും ശാപവും മാത്രമാണ് ലഭിക്കുന്നത്, എന്നാൽ മനുഷ്യന് ശിക്ഷയുടെ കൂടത്തിൽ കരുതലും വാഗ്ദാനവും സംരക്ഷണവും കൂടി ലഭിക്കുന്നുണ്ട്. നമുക്ക് സർപ്പത്തിൻ്റെ വിധിവാചകം ആദ്യമൊന്ന് ശ്രദ്ധിക്കാം. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് നീ ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ മണ്ണിലിഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്ധതയും അവളുടെ സന്ധതയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇതാണ് സർപ്പത്തിനെതിരെയുള്ള വിധി. മണ്ണിലിഴയുക, പൊടി തിന്നുക, സ്ത്രീയുടെ സന്ധതിയാൽ തല തകർക്കപ്പെടുക തുടങ്ങിയ 3 ശിക്ഷകളാണ് ഈ വിധിവാചകത്തിൽ സർപ്പത്തിൽ ലഭിക്കുക. ഈ ശിക്ഷാവിധികളെ ശരിക്കും അതിൻ്റെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനുപരിയായി പ്രതീകാത്മകമായി വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ. മണ്ണിലിഴയുക എന്നുള്ളത് സർപ്പത്തിൻ്റെ ജീവിതശൈലിയിൽ പുതിയതായി കൂട്ടിച്ചേർത്ത ഒന്നാണ് എന്നർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ സർപ്പം ആദ്യം മുതലേ 4 കാലിൽ സഞ്ചരിച്ചിരുന്ന ഒരു മൃഗമാണ്, മൃഗത്തെപ്പോലെ ആയിരുന്നുവെന്നോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെപ്പോലെ മണ്ണിലിഴയാതെ കാലിൽ സഞ്ചരിച്ചിരുന്ന ഒരു മൃഗമാണെന്നൊന്നും അർത്ഥമാക്കേണ്ടതില്ല. മറിച്ച് മറ്റ് മൃഗങ്ങളെപ്പോലെ അല്ലാത്തൊരവസ്ഥ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, മണ്ണിലിഴയുക. അത് ആദ്യം മുതലേ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട് മണ്ണ് തിന്നുന്നതും, അതും നേരത്തെ ഇല്ലാത്തൊരവസ്ഥ പുതിയതായി വന്നു എന്നുള്ള സൂചനയല്ല നമ്മളിവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതിനെയെല്ലാം മറ്റൊരർത്ഥത്തിൽ വേണം നമ്മൾ കാണാൻ. ഒരിക്കലും ഈ ശിക്ഷയ്ക്ക് ശേഷവും സർപ്പം മണ്ണ് തിന്നുന്നതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല, അങ്ങനെ ഒരു ചൊല്ലുണ്ടെങ്കിൽ പോലും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണ്ണിലിഴയുക, മണ്ണ് തിന്നുക തുടങ്ങിയ ഈ പ്രയോഗങ്ങൾ ശിക്ഷാവിധിയിലൂടെ സർപ്പത്തിന് ലഭിക്കുന്ന ഈ ഒരവസ്ഥ, അത് സർപ്പത്തിൻ്റെ എളിമപ്പെടുത്തലിനെയാണ്, താഴ്ത്തപ്പെടുത്തലിനെയാണ് സൂചിപ്പിക്കുക. ഇതിനുദാഹരണമായി ഉപോദ്ബലകമായി മറ്റു ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മിക്കയുടെ മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ
72-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ യേശയ്യയുടെ 49-ാം അധ്യായം 23-ാം തിരുവചനത്തിലൊക്കെ ഇതിനോട് ചേർന്ന ശൈലികളും പ്രയോഗങ്ങളും നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ എളിമപ്പെടുത്തലിനെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. സർപ്പം ഒരു തൻ്റെ കൗശലത്താൽ സ്വയം വരുത്തിയ നഷ്ടങ്ങളാണ് ഇവിടെ സൂചിതമായിരിക്കുന്നത്. അതിൻ്റെ അവസാനം സ്ത്രീക്ക് നഷ്ടം വരുത്തിയ പർദീസ നഷ്ടത്തിന് കാരണമായ പ്രലോഭനം കൊണ്ടുവന്ന സർപ്പത്തിന് സ്ത്രീയുടെ പുത്രനാൽ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് അവസാനം പറഞ്ഞു വയ്ക്കുക. ഇനി അവിടെ നിന്ന് സ്ത്രീക്കും പുരുഷനുമെതിരെയുള്ള വിധിയിലേക്ക് വിധി പ്രസ്താവത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ സ്ത്രീയോ പുരുഷനോ ദൈവത്തിൽ നിന്ന് ശാപം ഏറ്റുവാങ്ങുന്നില്ല. ഇവിടെ അവരുടെ ജീവിത അവസ്ഥയിൽ വന്നുഭവിച്ച മാറ്റങ്ങൾ, സാഹചര്യത്തിൽ വന്നുഭവിച്ച മാറ്റങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. അതായത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ തന്നെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ എടുത്ത തീരുമാനങ്ങളുടെ പരിണിത ഫലം, അത് അവരുടെ ജീവിതാവസ്ഥയിലുണ്ടാക്കിയ മാറ്റം, അതാണ് ദൈവം ഇവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ തീരുമാനത്തിൻ്റെ, അവർ തന്നെ ചെയ്ത അനുസരണക്കേടിൻ്റെ പരിണിത ഫലം, അല്ലാതെ പുതിയതായി അവരുടെ ജീവിതത്തിൽ ചേർക്കപ്പെട്ട ഒരു അവസ്ഥയല്ല. അതങ്ങനെ വരാനുള്ള കാരണം മനുഷ്യൻ്റെ സ്വതന്ത്രമായ ദൈവത്തെ ധിക്കരിക്കാനുള്ള തീരുമാനത്തിൻ്റെ പരിണിത ഫലമാണ്. സ്ത്രീക്ക് ജീവിത അവസ്ഥയിലും സാഹചര്യത്തിനും പ്രത്യേകമായൊരു മാറ്റത്തെ സ്വീകരിക്കേണ്ടി വന്നു. ഗർഭാരിഷ്ടതകളും പുരുഷ മേധാവിത്വവുമാണ് ഇവിടെ സ്ത്രീക്ക് അംഗീകരിക്കേണ്ടതായി വരിക അവരുടെ പാപത്തിൻ്റെ ഫലമായിട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗർഭാരിഷ്ടതകൾ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു ശാപ അവസ്ഥയല്ല. നമ്മളങ്ങനെ മനസ്സിലാക്കുന്നത് ശരിയല്ലത്. കാരണം ശാപമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയൊരു ശിക്ഷാവിധിയാണ് ദൈവം നൽകിയിരുന്നെങ്കിൽ അവൾക്ക് വന്ധ്യത്വമാണ് നൽകേണ്ടിയിരുന്നത് പഴയ നിയമ ചിന്താഗതിയുടെ പശ്ചാത്തലത്തിൽ. ഇനിയും ദൈവത്തെ മറന്ന് സ്ത്രീയോട് ചേർന്ന് തെറ്റ് ചെയ്ത പുരുഷന് അവൻ ദൈവകൽപ്പനകളെ പരിഗണിക്കാതെ ഇവിടെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറുമ്പോൾ പർദീസായുടെ സൗഭാഗ്യത്തിൽ അവൻ ഇനി മുതൽ ജീവിക്കുക അസാധ്യമായിട്ട് മാറുകയാണ് ചെയ്യുക. അധ്വാനിച്ചും കഷ്ടപ്പെട്ടും നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അവൻ അപ്പം ഭക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവൻ കടന്നു വരുന്നു. പുരുഷൻ്റെ പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപം ഭൂമിയെയും ബാധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. മുള്ളും മുൾച്ചെടികളും ഭൂമി പുറപ്പെടുവിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതോടൊപ്പം തന്നെ അവന് മരണത്തെയും നേരിടേണ്ടി വന്നു. അവസാനം അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക, അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുടപ്പിക്കും, വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും, മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയുടെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണം എന്നത് മർത്യത എന്ന അവസ്ഥയ്ക്കുപരിയായി അനുസരണക്കേടുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുള്ള കായിക അധ്വാനത്തിൽ നിന്നുള്ള മോചനമായിട്ട് വേണം ഇവിടെ ഈ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. അതായത് പൊടിയിൽ നിന്നെടുക്കപ്പെട്ട മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങുമെന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിൻ്റെ ആദ്യ 2-ാം അധ്യായം നമ്മൾ വ്യാഖ്യാനിച്ചപ്പോൾ. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ മന്ത്രാർത്ഥം മനുഷ്യൻ മരണത്തിന് ശേഷം സംസ്കരിക്കപ്പെടുമ്പോൾ അവൻ മണ്ണോട് ചേരുന്നത് കണ്ടുകൊണ്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ശൈലിയായിരിക്കാം അത്. പൊടിയായ മനുഷ്യൻ പൊടിയിലേക്ക് തന്നെ മടങ്ങും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെയും സ്ത്രീയെയും സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ശിക്ഷ എന്ന് പറയുന്നത് പർദീസായുടെ സൗഭാഗ്യകരമായ അവസ്ഥയിൽ നിന്നുള്ള പുറത്താക്കലാണ്. അതായത് ദൈവത്തോടൊപ്പമുള്ള അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവന് പുറത്തു പോകേണ്ടി വന്ന അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുക. എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ഇനി അവന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ്റെ തീരുമാനം അവനെ കൊണ്ടുവന്നെത്തിക്കുന്നു. പർദീസായിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവന് പുറത്തു പോകേണ്ടി വരുന്നു. ഇതിൻ്റെ അവസാന ഭാഗം 20 മുതലുള്ള ഭാഗങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു സമാപന വിവരണത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുക. ആദം തൻ്റെ ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ള എല്ലാവരുടെയും മാതാവാണ്. ഇവിടെ നമ്മൾ പറദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുൻപായി ആദം ഹവ്വയെ, അതായത് സ്ത്രീക്ക് ഹവ്വ എന്ന പേരിടുന്നതും
പിന്നീട് തുടർന്ന് 21-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അവർക്ക് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും ഭാര്യയെയും ധരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പൂർണ്ണമായും ദൈവസന്നിധിയിൽ നിന്ന് നിഷ്കാസിതനാകുന്നില്ല എന്നതാണ് ഈ വിവരണം വ്യക്തമാക്കുക. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പേരിടുക എന്നത് അധികാരത്തെയും ആ അതീശത്വത്തെയും ആധിപത്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നുവെന്ന് ഉൽപ്പത്തിയുടെ 1-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ആദം ഭാര്യ ഹവ്വ എന്ന് വിളിച്ചു എന്നത് അധികാരത്തെയോ അതീശത്വത്തെയോ അല്ല സൂചിപ്പിക്കുന്നത്, ജീവനുള്ള എല്ലാവരുടെയും മാതാവ് എന്ന അർത്ഥത്തിലാണ് സ്ത്രീക്ക് പുതിയ ഒരു പേര് ലഭിക്കുന്നത്. ഹവ്വ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ജീവനുള്ള എന്നതാണ്. അതായത് ജീവനുള്ള എല്ലാവരുടെയും മാതാവാണ് സ്ത്രീ. അങ്ങനെയാണ് അവൾക്ക് ഹവ്വ എന്ന പേര് ലഭിക്കുക. ഈ പേര് ലഭിക്കുമ്പോൾ പോലും അവൾ ഒരു കുഞ്ഞിൻ്റെ പോലും മാതൃത്വം സ്വീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ പ്രവചനപരമായ ഒരു പ്രസ്താവനയായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. പേരിടുക എന്നതല്ല, അതീശത്വം ഉറപ്പിച്ച് പുരുഷൻ്റെ ആധിപത്യം സ്ത്രീയുടെ മേൽ സ്ഥാപിക്കുകയല്ല ഇവിടെ ചെയ്യുക, മറിച്ച് പ്രവചനപരമായ ഒരു പ്രസ്താവനയാണ്. ഒരിക്കൽ അവൾ എല്ലാ ജീവനുള്ളവരുടെയും മാതാവായി മാറും, അതായത് ജീവനുള്ളവരുടെ മാതാവ് ആയി മാറുമെന്ന് പുരുഷൻ സ്ത്രീയെ വിളിക്കുന്നത് വഴി സ്ത്രീയോടുള്ള പുരുഷൻ്റെ മനോഭാവമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജീവദാതാവിനോടുള്ള ബഹുമാനമാണ് ആദത്തിൻ്റെ ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുക. അതൊരിക്കലും സ്ത്രീയുടെ മേൽ അതീശത്വം സ്ഥാപിക്കുന്ന ഒരു പ്രസ്താവനയല്ല, അവൾ ജീവനുള്ള എല്ലാവരുടെയും മാതാവായിരിക്കും എന്നുള്ള ഒരു പ്രവചന പോലെയുള്ളൊരു പ്രസ്താവന, അതാണ് ഇവിടെ കാണുക. തുടർന്ന് ദൈവം ഉടയാടയുണ്ടാക്കി അവരെയെല്ലാം സ്ത്രീയെയും പുരുഷനെയും ധരിപ്പിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. വസ്ത്രം ധരിപ്പിക്കുക എന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ, ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവകൃപയുടെയും കാരുണ്യത്തിൻ്റെയും അടയാളമാണ്, അതിൻ്റെ പ്രതീകമാണത്. അതായത് പറദീസായിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കുന്നത് വെറും കൈയോടെ ശിക്ഷ നൽകി പറഞ്ഞയക്കുകയല്ല ചെയ്യുക, നഗ്നരായല്ല അവർ പുറത്തേക്ക് പോവുക. നഗ്നതയുടെ അർത്ഥവും അതിൻ്റെ തലങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇവരെ ദൈവ കരുണയുടെ ദൈവകൃപയുടെ നിറവോടുകൂടിയാണ് ദൈവം പറദീസായിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുക. തുടർന്ന് നമ്മുടെ 4-ാം അധ്യായത്തിൽ കായന്റെ സംഭവം വിവരിക്കുമ്പോൾ 15-ാം വാക്യത്തിൽ 4:15 കാണുന്നുണ്ട് കായന്റെ മേൽ ദൈവം ഒരു സംരക്ഷണ മുദ്ര പതിപ്പിക്കുന്നുവെന്ന്. അതിന് സമാനമാണ് ഇവിടെ ദൈവം അവരെ ഉടയാടകൾ അണിയിച്ച് ദൈവിക സംരക്ഷണത്തോടെ ദൈവത്തിൻ്റെ കൃപയോടെ കരുണയോടെ പറദീസായിൽ നിന്ന് പുറത്തേക്ക് അയക്കുക. അതായത് ഇനി ആദത്തിനും ഹവ്വയ്ക്കും മനുഷ്യവർഗത്തിന് ആവശ്യമുള്ളത് അത് ദൈവത്തിൽ നിന്ന് വരുന്ന രക്ഷയാണ്, ദൈവത്തിന് മാത്രം നൽകാൻ സാധിക്കുന്ന രക്ഷയാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി ഇവർക്ക് പറദീസായിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ ദൈവം അവർക്ക് നൽകുന്ന ദൈവത്തിലൂടെ മാത്രം കടന്നു വരുന്ന രക്ഷ ഒന്നുകൊണ്ട് മാത്രമേ അവർക്ക് അതിന് സാധിക്കുകയുള്ളൂ. അതായത് അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് തുറക്കപ്പെട്ട പറദീസായിലേക്ക് മാത്രമേ അവർക്ക് ഇനി പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇവിടുത്തെ സൂചന. 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു, ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിനും കൂടി പറിച്ച് നമർത്തിനാകാനിടയാകരുത് എന്നും പറഞ്ഞാണ് കർത്താവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. ദൈവത്തിൻ്റെ ഒരു ആത്മഗതമാണ് നന്മയും തിന്മയും അറിഞ്ഞ് അവൻ നമ്മിൽ ഒരുവനെ പോലെയായി. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്, എങ്കിലും അല്പം കൂടി വ്യക്തത കൈവരുന്നത് ഇവിടെയാണ്. നമുക്കതിനെ ഒന്നുകൂടെ മനസ്സിലാക്കാം. എന്താണ് 33-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവം പറയുന്ന നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അവൻ നമ്മിൽ ഒരുവനെ പോലെയായി? ഈ പ്രസ്താവനയെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ദൈവത്തെപ്പോലെ മനുഷ്യനായത് എങ്ങനെയാണ്, അതായത് തിന്മ ചെയ്തതിനു ശേഷം മനുഷ്യൻ എങ്ങനെ ദൈവത്തെപ്പോലെയായി, അത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് 5 കാരണങ്ങൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 5 കാരണങ്ങളും ഒറ്റ
സൂചനയാണ് നമുക്ക് നൽകുക. മാൻ ഹാസ് എക്സീഡഡ് ദ ലിമിറ്റ്സ് ഓഫ് ക്രീച്ചർഹുഡ്. മനുഷ്യൻ്റെ സൃഷ്ടി എന്ന അവസ്ഥയെ അവൻ ഉല്ലംഘിച്ചു എന്നതാണ് അവൻ ചെയ്ത പാപം. അതായത് അവൻ താൻ സൃഷ്ടിയാണ് എന്ന അവബോധത്തിൽ നിന്ന് പുറത്തു കടന്നു എന്നതാണ് അതിൻ്റെ സൂചന. ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. എങ്ങനെ മനുഷ്യൻ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെയായി. ഒന്ന്, മനുഷ്യൻ തനിക്ക് നന്മയായിട്ടുള്ളത് സ്വയം തീരുമാനിച്ചു എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. ദൈവത്തെ മാറ്റി നിർത്തി നന്മയായിട്ടുള്ളതേത് തിന്മയായിട്ടുള്ളതേത് എന്നവൻ സ്വയം തീരുമാനിച്ചു. രണ്ട്, നന്മതിന്മകളെ വേർതിരിക്കാനുള്ള ധാർമ്മികാധികാരം അത് മനുഷ്യൻ സ്വയം ഏറ്റെടുത്തു എന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ സൂചന. ഈ അധികാരം അത് ദൈവത്തിനുള്ളതാണ്. നന്മതിന്മകൾ, നന്മയേത് തിന്മയേത് എന്ന് വേർതിരിക്കാനുള്ള ധാർമ്മിക അധികാരം, ദ മോറൽ അതോറിറ്റി, അത് മനുഷ്യൻ സ്വയം ഏറ്റെടുക്കുകയാണ്. മൂന്നാമതായിട്ട്, അവൻ പാപം ചെയ്തതിലൂടെ അവൻ സൃഷ്ടാവിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഹി ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ഗാഡ്. നാലാമതായിട്ട്, ഹി ഡിനൈഡ് ദി അതോറിറ്റി ദ ക്ലെയിംസ് ഓഫ് ദ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അധികാരത്തെ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ അധികാരത്തെ അവൻ നിരസിക്കുക ചെയ്യുക. അഞ്ചാമതായി, ജീവൻ സ്വീകരിക്കേണ്ട ആ ദാനത്തെ ആസ്വദിക്കേണ്ടതിന് സൃഷ്ടാവിനോട് അനുസരണം പുലർത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അവിടെ അവൻ അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ടാണ് ദൈവം പറയുക, ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വിഷത്തിൽ നിന്ന് കൂടി പറിച്ച് നമർത്തിനാകാൻ ഇടയാകരുത് എന്നുള്ള പ്രസ്താവന നമ്മൾ അവിടെ കാണുക. അതായത് ഈ പ്രവൃത്തികളിലൂടെയെല്ലാം മനുഷ്യൻ സ്വയം ശിക്ഷ വരുത്തി വയ്ക്കുകയായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ അവൻ സ്വയം സൃഷ്ടിയാണെന്ന് അംഗീകരിച്ച് അതിൻ്റെ പരിമിതികളിൽ ജീവിച്ചിരുന്നെങ്കിൽ അവൻ ദൈവികമായ തലത്തിലേക്ക് ഉയർത്തപ്പെടുമായിരുന്നു. തങ്ങളുടെ തിന്മ മൂലം, അല്ലെങ്കിൽ തങ്ങൾ ചെയ്ത അനുസരണക്കേട് മൂലം, ദുഷ്പ്രവൃത്തികൾ മൂലം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന, അനുഭവിച്ചിരുന്ന നന്മകൾ പോലും നഷ്ടമായി തീർന്നു എന്നതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന സൂചനയും അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥവും. എന്ന് പറഞ്ഞാൽ പറുദീസ നന്മകളുടെ, ദൈവിക സാന്നിധ്യത്തിൻ്റെ, ദൈവിക നന്മകളുടെ ഒരു കലവറയായിരുന്നു. മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം നിർലോഭം അവിടെ മനുഷ്യന് നൽകപ്പെട്ടിരുന്നു. പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടുകൂടി അധ്വാനിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വരികയാണ്. തീർച്ചയായും മനുഷ്യന് തിരഞ്ഞെടുപ്പുകൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവൻ്റെ തിരഞ്ഞെടുപ്പുകൾക്ക് അവൻ തന്നെ ഉത്തരവാദിയാണ് എന്ന് സുപ്രധാനമായ സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ഉൽപ്പത്തിയുടെ 1:26 നമ്മൾ പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥത്തിന് നമ്മളത് കൂടുതൽ വിശദമായി കണ്ടതാണ്. ഇനി അതിൻ്റെ അവസാന ഭാഗത്ത്, കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞതിന് ശേഷം 24 ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവനെ അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരർത്ഥമായിരിക്കില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. മനുഷ്യനെ പുറത്താക്കി ഏദൻ തോട്ടം എന്നേക്കുമായി ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ അടയ്ക്കുകയല്ല ചെയ്യുക. തീ ജ്വലിക്കുന്ന വാളുമായി ദൈവം കെരൂബുകളെ കാവൽ നേർപ്പെടുത്തി എന്ന് പറയുമ്പോൾ, കെരൂബുകൾ എപ്പോഴും ദൈവസാന്നിധ്യത്തിൽ വർത്തിക്കുന്ന, ദൈവസാന്നിധ്യത്തിൻ, ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരാണ്. വിശുദ്ധ സ്ഥലങ്ങളിൽ എപ്പോഴും, പഴയ നിയമ പശ്ചാത്തലത്തിൽ, ദേവാലയത്തിൽ, പലയിടങ്ങളിൽ കെരൂബുകളുടെ ചിത്രം ആലേഖനം ചെയ്യുന്ന രീതി ഇസ്രായേലിലുണ്ട്. ഉദാഹരണത്തിന് വാഗ്ദാന പേടകത്തിൽ, ദേവാലയത്തിൻ്റെ തിരശ്ശീലയിലെ വിരിയിൽ, ഇതെല്ലാം കിരൂബുകളെ ചിത്രീകരിച്ചിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 25 37 തുടർന്ന് പലയിടങ്ങളിലുമൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. തീ ജ്വലിക്കുന്ന വാൾ ബൈബിളിൽ അത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. അത് ശിഷ്യയുടെ അടയാളമല്ല. പുറപ്പാട് 19:18 104 4 ഇതിൻ്റെ സൂചനകൾ നമുക്ക് കാണാം. ജ്വലിക്കുന്ന, തീ ജ്വലിക്കുന്ന വാൾ അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ദേവാലയത്തിൻ്റെയും സാക്ഷ്യ കൂടാരത്തിൻ്റെയും കവാടത്തെയാണ് ഇവിടെ നമ്മൾ തോട്ടത്തിൻ്റെ കിഴക്ക് വശം കൊണ്ട് എന്ന് അർത്ഥമാക്കുന്നത്. പിന്നീട് വരുന്ന ഒന്നാണ് വാഗ്ദാന പേടകം ഉൾക്കൊള്ളുന്ന വാഗ്ദാന കൂടാരം, തുടർന്ന് ദേവാലയം. അതിൻ്റെ കവാടത്തെയാണ് ഈ ഏദൻ തോട്ടത്തിൻ്റെ കിഴക്ക് വശം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുക. ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ
മനുഷ്യൻ്റെ പാപം മനുഷ്യനെ എത്രയോ അധികമായി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റി എന്നതാണ് ഇവിടുത്തെ ഈ വിവരണത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം. മനുഷ്യന് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം, തിരിച്ചു കയറാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അവൻ അകറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ കാരണമോ, മനുഷ്യൻ തന്നെ തിരഞ്ഞെടുത്ത, അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ തിരഞ്ഞെടുത്ത വഴിയും. അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മിലൊരുവനെ പോലെയായി എന്ന് ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളവിടെ കണ്ടത്. അതായത്, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ കരൂബുകളെ ജ്വലിക്കുന്ന വാളുമായി ദൈവം കാവൽ നിർത്തിയത് എന്നേക്കുമായി മനുഷ്യനെ പുറത്താക്കുന്നതിനല്ല. മനുഷ്യന് തൻ്റെ പാപം മൂലം ദൈവത്തിൽ നിന്ന് സ്വന്തം സ്വാതന്ത്ര്യത്തിൽ അവൻ സ്വയം പുറത്താകുമ്പോൾ അവന് വേണ്ടി തിരിച്ചു വരുന്നിടം വരെ ദൈവം ഏദൻ തോട്ടം അല്ലെങ്കിൽ പറുദീസ സംരക്ഷിക്കുന്നതിൻ്റെ അടയാളമാണത്. ദൈവ സാന്നിധ്യത്തിൽ ഇനി മനുഷ്യന് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അവന് രക്ഷിക്കപ്പെട്ട മനുഷ്യനാവണം. അതിന് ക്രിസ്തു വരണം. ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളിലൂടെ മനുഷ്യവർഗം രക്ഷിക്കപ്പെടണം. അതുവരെയും സുരക്ഷിതമായി മനുഷ്യനു വേണ്ടി പറുദീസ സംരക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് കെരൂബുകളെ അവിടെ കാവൽ നിർത്തി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്നേക്കുമായി മനുഷ്യൻ്റെ മുൻപിൽ ഏദൻ തോട്ടവും പറുദീസയും അടച്ചു കളഞ്ഞു എന്നല്ല ഈ വിവരണത്തിൻ്റെ അർത്ഥം. അത് നമ്മൾ ഇത് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വളരെ ക്രൂരനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. ഒരിക്കലും അങ്ങനെയല്ല. മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ടവനായി തിരിച്ചു വരുന്നിടം വരെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തോടൊപ്പം ദൈവിക നന്മകൾ ആസ്വദിച്ച് മനുഷ്യന് ജീവിക്കാൻ കഴിയണമെങ്കിൽ അവൻ ഈ ദൈവത്താൽ തന്നെ വീണ്ടെടുക്കപ്പെടണം. അതുവരെ മനുഷ്യന് വേണ്ടി സുരക്ഷിതമായി ഏദൻ തോട്ടം ദൈവം കാവൽ നിർത്തുകയാണ്. അതുകൊണ്ട് ഭൂമിയിലേക്ക് മണ്ണിലേക്ക് മല്ലിടാൻ മനുഷ്യനെ ദൈവം വിടുമ്പോൾ അത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. അവിടെ അവനെ വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് സംരക്ഷിച്ച് അവനെ പൊതിഞ്ഞ് കൃപയാലും ദൈവകരുണയാലും പൊതിഞ്ഞാണ് മനുഷ്യനെ അങ്ങോട്ട് വിടുക. മനുഷ്യനെ ദൈവം തള്ളിക്കളയുകയല്ല, തൻ്റെ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് നമ്മളിവിടെ കാണുക. അല്ലാതെ എല്ലാം ദൈവം മനുഷ്യനിൽ നിന്ന് അകറ്റി മനുഷ്യനെ ശിക്ഷിച്ച് ഭൂമിയോട് മല്ലിടാൻ പറഞ്ഞുവിടുകയല്ല ഇവിടെ ചെയ്യുക. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണിവിടെ. അതുകൊണ്ട് ഈ രീതിയിൽ വേണം നമ്മുടെ മനം മനസ്സിലാക്കാൻ. ഇവിടെ ഉൽപ്പത്തിയുടെ സൃഷ്ടി വിവരണവും തുടർന്നുള്ള പതനത്തിൻ്റെ വിവരണങ്ങളും ഇവിടെ അവസാനിക്കുമ്പോൾ ഈ അവസാന ഭാഗത്തോട് ചേർന്നുനിന്ന് ഏതാനും ചില ചിന്തകൾ അർത്ഥ വ്യാപ്തി നമ്മളൊന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. മൂന്നാം അധ്യായത്തിൻ്റെ മുഖ്യ പ്രമേയം എന്നത് ദൈവത്തോടനുസരണക്കേട് കാണിച്ച് സ്വന്തം ഇഷ്ടത്താൽ പറുദീസ നഷ്ടമാക്കി അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന മനുഷ്യനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കണ്ടു. ഇനി മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളെക്കുറിച്ചുള്ള സുപ്രധാനമായ ഒത്തിരിയേറെ ആശയങ്ങളും ചിന്തകളും ദൈവശാസ്ത്ര സന്ദേശങ്ങളും ഇവിടെ ഉൾച്ചേർത്തിട്ടുണ്ട്. അത് ചിലത് നമുക്കൊന്ന് കാണാം ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട്. ഒന്നാമത്തേത് ഇതാണ്, മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഭൂമിയോട് മല്ലിട്ട് തിന്മകൾ നേരിട്ട് ദുരന്തങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം മനുഷ്യൻ്റെ തന്നെ അനുസരണക്കേടാണ്. അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ ദൈവത്തെ ധിക്കരിച്ചതിൻ്റെ പരിണിത ഫലമാണ്. അതായത് ഇങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാം, മനുഷ്യൻ്റെ തിന്മ അവൻ്റെ പാപം അവൻ്റെ ജീവിതാവസ്ഥകളിൽ സ്ഥായിയായ മാറ്റം വരുത്തി എന്നതാണ് ഇവിടെ ഈ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദൈവത്തോടും പരസ്പരവും പ്രകൃതിയോടുമുള്ള ബന്ധത്തിൽ സ്ഥായിയായ മാറ്റം മനുഷ്യൻ്റെ പ്രവൃത്തി മൂലമുണ്ടായി. രണ്ടാമതായി വളരെ പ്രത്യേകമായി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ അവസാന വാക്കുകളിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ആഴമേറിയ ബന്ധത്തിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, ദൈവത്തിൻ്റെ ഛായനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, രണ്ടാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ നിശ്വസനം സ്വീകരിച്ച മനുഷ്യൻ, അവൻ ദൈവവുമായുള്ള ബന്ധത്തിൽ വളരെ വളരെ കാര്യമായ മാറ്റം അവനുണ്ടായി. അതായത് ദൈവ ബന്ധത്തിലും ദൈവ മനുഷ്യ ബന്ധത്തിലുണ്ടായ വിള്ളൽ മൂലം മനുഷ്യൻ്റെ ജീവിതം ക്ലേശപൂർണമായി മാറി എന്നർത്ഥം. ഇന്നും വാസ്തവമാണ്, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോഴാണ്, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ മാറുമ്പോഴാണ് അവൻ്റെ ജീവിതം ക്ലേശപൂർണമായി മാറുന്നത് എന്നത് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. മൂന്നാമതായിട്ട്
ഭൂമിയിലുള്ള മനുഷ്യൻ്റെ അധ്വാനത്തെ അത് ഒരു അതിനാൽ തന്നെ ഒരു തിന്മയായിട്ടല്ല വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുക. നമ്മൾ രണ്ടാമത്തെ അധ്യായം പരിശോധിച്ചാൽ രണ്ട് മൂന്നും അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഏതും തോട്ടത്തിൽ അധ്വാനിക്കാനുള്ള നിയോഗം മനുഷ്യന് ദൈവം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ അധ്വാനം സന്തോഷകരമായൊരവസ്ഥയിൽ നിന്ന് ക്ലേശപൂർണമായൊരവസ്ഥയിലേക്ക് മാറാനുള്ള കാരണം അത് മനുഷ്യൻ്റെ പാപമാണ്. അതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് സ്ത്രീയുടെ പ്രസവ ക്ലേശത്തെ ഉപയോഗിക്കാൻ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് പുരുഷൻ്റെ ക്ലേശപൂർണമായ അധ്വാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് സമൂലമായൊരു വ്യത്യാസം വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം ക്ലേശപൂർണമായ ഒരവസ്ഥയിലേക്ക് വഴുതി വീണു എന്നുള്ളതാണ്. അതായത് സന്തോഷകരവും ആനന്ദകരവും ദൈവത്തോടൊപ്പം ജീവിച്ചിരുന്ന സമാധാനപൂർണമായൊരു ജീവിതത്തിൽ നിന്ന് ക്ലേശങ്ങൾ നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ, പരസ്പരം ഉള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണ, അസ്വസ്ഥതകൾ നിറഞ്ഞൊരു ജീവിതത്തിലേക്കാണ് മനുഷ്യൻ വഴുതി വീണത് അവൻ്റെ പാപം മൂലം. നാലാമതായിട്ട് മനുഷ്യൻ ഇന്നനുഭവിക്കുന്ന സകല ക്ലേശങ്ങളുടെയും അധപതനങ്ങളുടെയും അതിനോട് ചേർന്നുള്ള എല്ലാ അവസ്ഥകളുടെയും മൂലകാരണമെന്ന് പറയുന്നത് ദൈവത്തെ ധിക്കരിച്ചതാണ്. അല്ലാതെ ദൈവം മനുഷ്യന് അവൻ്റെ ആദ്യ അവസ്ഥയിൽ കൊടുത്ത ഒരു സാഹചര്യമല്ല അത്. മനുഷ്യൻ്റെ ധിക്കാരം മൂലം അവൻ്റെ ജീവിതത്തിൽ വന്നുഭവിച്ചൊരവസ്ഥയാണത്. അവസാനമായി ദൈവത്തോട് തുല്യനാകാൻ മനുഷ്യൻ പരിശ്രമിച്ചപ്പോഴാണ് ദൈവത്തോടൊപ്പം വസിക്കുക മനുഷ്യൻ അസാധ്യമായിട്ട് മാറുക. മാൻ ഈസ് ഇൻവൈറ്റഡ് ടു അക്നോളജ് ഹിസ് ക്രീച്ചർഹുഡ്. മനുഷ്യൻ തൻ സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. അവസാനമായി ദൈവത്തോടൊപ്പം വസിക്കുക മനുഷ്യൻ അസാധ്യമായി മാറിയത് എങ്ങനെയെന്നുകൂടി ഇവിടെ വിവരിക്കുന്നുണ്ട്. പറുദീസായുടെ നന്മ, ദൈവിക നന്മകളെ മനുഷ്യന് അനുഭവിക്കാൻ കഴിയായി പോയതിൻ്റെ കാരണം ദൈവത്തോടൊപ്പം തുല്യനാകാൻ മനുഷ്യൻ പരിശ്രമിച്ചതുകൊണ്ടാണ്. അതായത് മനുഷ്യൻ അവൻ സൃഷ്ടിയാണ് എന്ന് സ്വയം അംഗീകരിക്കാതെ സൃഷ്ടാവിനെ പോലെയാകാൻ അവൻ പരിശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ്. അതുകൊണ്ടാണ് അവന് ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവിക നന്മകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. എങ്കിലും ഒരിക്കലും ദൈവം മനുഷ്യനെ തള്ളിക്കളയുന്നില്ല എന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സന്ദേശമാണിതിൻ്റെ. പലപ്പോഴും നമ്മൾ നേരെ തിരിച്ചാണ് മനസ്സിലാക്കുക, ശിക്ഷിച്ച് ദൈവം മനുഷ്യനെ പുറത്താക്കി എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. അങ്ങനെയല്ല, പാപം ചെയ്ത മനുഷ്യനെ വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് നേരത്തെ സ്വയം നഗ്നത മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. പാപം ചെയ്ത മനുഷ്യനെ തേടിയെത്തി ഒരു പിതാവിനെ പോലെ അവരെ കണ്ടെത്തി അവരെ വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് അവരുടെ നഗ്നത മറച്ച് ദൈവകാരുണ്യത്തിലും ദൈവകൃപയിലും അവരെടുത്ത തീരുമാനത്തിൻ്റെ പരിണിത ഫലമായ ഭൂമിവാസത്തിലേക്ക്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും നിറഞ്ഞ ഒരവസ്ഥയിലേക്ക്, അവരുടെ തിന്മയുടെ പരിണിതഫലമായ അവസ്ഥയിലേക്ക് ദൈവം മനുഷ്യനെ പറഞ്ഞുവിടുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും കാരുണ്യവും വാത്സല്യവും നൽകിക്കൊണ്ടാണ് ദൈവം അവിടെ മനുഷ്യനെ പറഞ്ഞയക്കുക. എന്തിന്? കെരൂബുകളെ കാവൽ നിർത്തി പറുദീസ സുരക്ഷിതമായി വെക്കുന്നത് തിരിച്ച് മനുഷ്യനെ രക്ഷിക്കാനുള്ള, പറുദീസയിലെ കൊണ്ടുവരുവാനുള്ള പദ്ധതികൾ, ദൈവ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നതുവരെ അത് സുരക്ഷിതമായി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതായത് മനുഷ്യനെ എന്നേക്കുമായി തള്ളിക്കളയല്ല ദൈവം ചെയ്യുക, മനുഷ്യൻ തിരിച്ചു വരുന്നിടം വരെ. അതിന് ക്രിസ്തുവിലൂടെയുള്ള രക്ഷാകര കർമ്മങ്ങൾ, മരണ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളിലൂടെയുള്ള ദൈവത്തിൻ്റെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുവരെ മനുഷ്യനെ സംരക്ഷിക്കുന്ന, മനുഷ്യനെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക. അല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് മനുഷ്യനെ പറഞ്ഞുവിടുന്ന ക്രൂരനായ ഒരു ദൈവത്തിൻ്റെ ചിത്രമല്ല ഇവിടെ നമ്മൾ കാണുക. ഇനി നമ്മൾ ഈ മൂന്ന് അധ്യായങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മുടെ പഠനം. എങ്കിലും അതിനോട് ചേർന്നുള്ള ചില പ്രത്യേക ചിന്തകൾ, ചിലർ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത ക്ലാസ് മുതൽ, നമ്മൾ പുതിയ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ കാണുന്നതായിരിക്കും. ചില ഇതിനോട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ഇവിടെ മനസ്സിലാക്കിയെടുക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ദൈവനാമത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.